നമ്മൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഓപ്പറേറ്ററുടെ കണക്ഷൻ എടുക്കുന്നു. ആ ഫോണിൽ നിന്ന് നമ്മൾ മറ്റൊരാളെ വിളിക്കുമ്പോൾ അവരുടെ ട്രൂ കോളറിൽ നമ്മളുടെ പേരിന് പകരം വേറൊരാളുടെ പേരായിരിക്കും മിക്കപ്പോഴും തെളിഞ്ഞു വരുന്നത്. സാധാരണ ഇത് സംഭവിക്കാറുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം ആരെങ്കിലും ഉപയോഗിച്ച സിം നമുക്ക് റീസൈക്കിൾ ചെയ്തായിരിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ട്രൂ കോളറിലെ പേര് എങ്ങനെ മാറ്റി നമ്മളുടെ പേര് ആക്കാൻ സാധിക്കും, അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഒന്ന് എടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാകും, അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഐക്കണിലൊന്ന് പ്രസ് ചെയ്യുക. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ പ്രൈവസി സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ഡീആക്ടിവേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. ഡീആക്ടിവേഷൻ ചെയ്യണോ വേണ്ടയോ എന്ന് അവിടെ ചോദിക്കും. അത് യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ അക്കൗണ്ട് ഡീആക്ടിവേഷൻ ആയിപ്പോകും. ഇത്ര മാത്രം ചെയ്താൽ പോരാ. ഇനി നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോവുക. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് truecaller.com അൺലിസ്റ്റ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുക. അവിടെ ആദ്യം വരുന്ന വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യണം. അവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ട് താഴെ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് ടിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ അൺലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ പോരാ. ഇതിന് ശേഷം 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ട്രൂകോളർ ആപ്ലിക്കേഷനിലേക്ക് പോകുക. അവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഏത് പേരാണോ നമുക്ക് വേണ്ടത് ആ പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അതുകൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. പഴയ പേരിൽ നിന്ന് മാറി പുതിയ പേരിലേക്ക് നമ്മളുടെ ട്രൂ കോളർ ഇൻഫർമേഷൻ ചേഞ്ച് ആകുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് ട്രൂ കോളറിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻ്റായിട്ടും ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു.